മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് രണ്ട് മാങ്ങ വെച്ചിട്ടാണ്. അതിനെ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ കടുകെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മാങ്ങ അച്ചാറിന്. ഇത് സദ്യക്കൊക്കെ വളരെ നല്ലൊരു മാങ്ങ അച്ചാറാണ്. മാങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ, രണ്ട് മാങ്ങ അരിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മാങ്ങ നോക്കുമ്പോൾ ചെനച്ച മാങ്ങയാണ്, ഒരു മധുരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നാരങ്ങയും കൂടി ഇതിനകത്ത് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നാലേ ആ പുളി കറക്റ്റായിട്ട് വരികയുള്ളൂ. ഒരു ദിവസം നമുക്കത് കല്ലുപ്പിട്ട് വയ്ക്കാം. കല്ലുപ്പിട്ട് വെച്ച് കഴിയുമ്പോൾ മാങ്ങയിലേക്ക് നന്നായി ഉപ്പ് പിടിക്കുകയും ചെയ്യും. അച്ചാർ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം മാങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും ഉപ്പ് ചെല്ലുമ്പോൾ. പിന്നെ ഞാനിതിൽ ഇഞ്ചിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം മാങ്ങാച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ വരുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പുളിയില്ല മാങ്ങയാണെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ ഇതാ ഉണ്ടല്ലേ, ഒരു മാങ്ങ നല്ല മധുരമുണ്ട്. ദ ഈ ഒരു മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. ഒരു മാങ്ങ മാത്രമേ ഉള്ളൂ പച്ച മാങ്ങയായിട്ട് തന്നെ കിട്ടിയത്. മാങ്ങയിലേക്കെല്ലാം ഉപ്പൊക്കെ നന്നായി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നത് നാല് പച്ചമുളകാണ്. നാല് പച്ചമുളകാണ് നമ്മൾ ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി, ഇതും അരിഞ്ഞ് ഈ മാങ്ങയിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം നന്നായി ഇളക്കി ഓവർനൈറ്റ് ഇത് ഉപ്പ് പിടിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാങ്ങയിലേക്ക് ചേർക്കാം. എല്ലാം നമുക്ക് മാങ്ങയിൽ മിക്സ് ചെയ്യാം. മാങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം മാങ്ങയിൽ ഓവർനൈറ്റ് സോക്കായി കിടക്കണം. അപ്പോഴേക്കും എല്ലാവരും നന്നായി ഉപ്പൊക്കെ പിടിച്ച് അച്ചാറിന് ഇടാൻ പാകത്തിനായിട്ടുണ്ടാവും. ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം തന്നെ മതി, നമ്മളതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിനകത്ത് തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്തപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കടുവറക്കലും പൊടികളും ചേർക്കാം. അങ്ങനെ നമുക്ക് മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ മഞ്ഞപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നാലാണ് അച്ചാറാകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ അച്ചാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി. പിന്നെ അച്ചാറിനൊരു കളർ കിട്ടാൻ വേണ്ടി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാശ്മീരി ചില്ലി അഥവാ പിരിയ മുളക് പൊടിയാണ്. ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്, അതും ചേർക്കുന്നു. കംപ്ലീറ്റ് മിക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം യോജിപ്പിക്കുക. മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, മഞ്ഞൾ, അങ്ങനെ എല്ലാ പൊടികളും നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കടുകെണ്ണയിൽ നമുക്ക് കടുക് തളിക്കാം. അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഞാൻ ചേർക്കുന്നത് കടുകെണ്ണയാണ്. ദ മസ്റ്റാർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ കടുകെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി കടുകെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ അച്ചാറുണ്ടാക്കാനുള്ള മൺചട്ടി ചൂടായിട്ടുണ്ട്. മൺചട്ടിയിൽ അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാർ നമ്മൾ ഒരു ദിവസം ഈ മൺചട്ടിയിൽ തന്നെ വെക്കണം.
അപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുന്നതായിട്ട് കാണാം. മൺചട്ടിയിലേക്ക് ഞാൻ കടുകെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതൊരു കാൽ കപ്പ് കടുകെണ്ണ എടുത്തിട്ടുണ്ട്. കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലെണ്ണ ചേർത്തും ഈ അച്ചാർ തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ കടുകെണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർക്കാം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചൂടിലാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളിലേക്ക് ചേർക്കുന്നത്. കടുകൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർക്കാം. മുളക് പൊടി, കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി, പിന്നെ ഉലുവപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്. അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് എണ്ണയിൽ കിടന്ന് വഴറ്റണം. കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നത്. ഓരോരോ പൊടികൾ എടുത്തിടുമ്പോഴേക്കും എൻ്റെ പരുവം മാറിക്കും, കരിഞ്ഞു പോകും. മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർക്കാം. മാങ്ങയിൽ വെള്ളത്തോടൊപ്പം തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. വേറെ അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങയെല്ലാം എണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയുടെ ചൂട് കിടന്നിട്ട് തന്നെ മാങ്ങ ഒന്ന് കുക്കായിക്കൊള്ളും. കൂടുതൽ മാങ്ങ വേവേണ്ട ആവശ്യമില്ല. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിക്കാൻ കിട്ടാത്ത പോലത്തെ ഒരു അച്ചാറായിരിക്കും. അപ്പോൾ മാങ്ങ ഇങ്ങനെ അച്ചാർ കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് മാങ്ങ ഒരിക്കലും വേവിക്കാൻ പാടില്ല. ഇത് അധിക നാൾ സൂക്ഷിക്കാൻ പറ്റുന്നൊന്നുമല്ല, ഒരു മാസം വരെയൊക്കെ എടുത്ത് വയ്ക്കാം. ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എൻ്റെ മാങ്ങയ്ക്ക് കുറച്ച് മധുരമാണുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അര ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം മാങ്ങാച്ചാറിനൊരു പുളി വേണം. അങ്ങനെ ചെറുനാരങ്ങ നീരും ചേർത്ത് ഇതിലേക്ക് ഇളക്കാം. ചെറുനാരങ്ങ നീരിന് പകരമൊക്കെ വിനാഗിരിയും ചേർക്കാം. പക്ഷെ എനിക്കെന്തോ വിനാഗിരിയുടെ സ്മെൽ അത്രയും ഇഷ്ടമില്ല അച്ചാറിന്. അപ്പോൾ ചെറുനാരങ്ങ നീര് മാത്രമേ ചേർത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം വരെ ഈ മൺചട്ടിയിലിരിക്കണം. ഞാനിപ്പോൾ ഇത് വൈകുന്നേരം ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രി മുഴുവൻ മൺചട്ടിയിൽ തന്നെ വെച്ചിരിക്കും. എന്നിട്ട് രാവിലെയാണ് ഞാനിത് കുപ്പിയിലേക്ക് മാറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാറൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങാച്ചാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ഞാനിതിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ എരിവ് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറൊക്കെ പിറ്റേ ദിവസത്തേക്ക് എണ്ണയൊക്കെ ചുറ്റും തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്കത് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. പ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഈ മാങ്ങാച്ചാർ തയ്യാറാക്കി നോക്കണം. ഒരു വെറൈറ്റി മാങ്ങാച്ചാറാണ്. എല്ലാവർക്കും ഈ മാങ്ങാച്ചാർ ഇഷ്ടപ്പെടും.